ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദാ ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ദിവസം അതിൽ വീഡിയോ കേട്ടിട്ട് വീഡിയോ വിടാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നിട്ട് ഞാൻ പറഞ്ഞുതന്നെ അതിൻ്റെ മുന്നേ പല്ല് വേദന അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഹോസ്പിറ്റലും കാര്യങ്ങളും അപ്പോൾ അതെപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പല്ല് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പറിച്ചിട്ടുണ്ടെങ്കിൽ പല്ലിൻ്റെ വേദന പഴുപ്പ് മാറിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇൻഫെക്ഷൻ കയറി പിന്നെ അതിന് നീര് കുത്തിയെടുക്കുക അങ്ങനത്തെ പ്രോസസ്സൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലും പോക്കും വരവും അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമുക്ക് വായതുവർന്ന് സംസാരിക്കാനോ അങ്ങനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ കുറച്ച് അധികം നേരം നമ്മൾ സംസാരിക്കണല്ലോ അപ്പോൾ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുണ്ടായിരുന്നിട്ട് വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ വീഡിയോ ഇടാഞ്ഞിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് പേരൊക്കെ മെസ്സേജ് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എന്താ വീഡിയോ ഇടാത്തത് അപ്പോൾ ആ കമൻ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മൾ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നല അപ്പോൾ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ തുടർന്നുള്ള വീഡിയോക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഓരോ മെസ്സേജും കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നമ്മൾ വീഡിയോ കണ്ടോക്കണം വെക്കണം കേട്ടോ പിന്നെ നമ്മൾ ഗിവി വേ നടക്കുന്നുണ്ടല്ലോ അതാരും മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് ഗിവി വേയിൽ പങ്കെടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുക്കിങ്ങോ ക്ലീനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലട്ടെ നമുക്ക് കുറച്ച് അടിനിയം പ്ലാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നടാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കയ്യിൽ ചകിരിച്ചോറ് ചാണാപ്പൊടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടറെ കാണിച്ച് വരുമ്പോൾ അതുകൂടി ഞങ്ങൾ നഴ്സിൽ നിന്ന് വാങ്ങിച്ചു ചകിരിച്ചോറും പിന്നെ ചണപ്പൊടിയൊക്കെ വാങ്ങിച്ചു പിന്നെ സാഫില്ലേ അതുകൂടെ വാങ്ങിച്ചിട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അഡീനിയം പ്ലാൻസ് ഒക്കെ ഒന്ന് നടൻ വേണം പിന്നെ ഇതിൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന കുറച്ച് പ്ലാൻസുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കാൻ അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ടാണ് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ എപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയാലും ഇതിൽ നല്ല പൂവും നല്ല മുട്ട ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് തോന്നില്ല അപ്പോൾ നമ്മൾ ഈ നവംബർ ഡിസംബറിലൊക്കെ അടിയിൽ ഞാൻ കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കിയാലേ പുതിയ ബ്രാഞ്ചൊക്കെ വന്നിട്ട് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ നല്ല ഫ്ലവർ ഇതിൽ ഉണ്ടാവുള്ളൂ ഫസ്റ്റൊക്കെ എനിക്കൊരു ഇഷ്ടമല്ലാത്തൊരു പ്ലാൻസ് ആയിട്ടാണ് എന്ന് പറയുന്നത് അതിൻ്റെ അങ്ങനെ താഴ്ഭാഗം ഇല്ല കൊഡാക്സ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയായിരുന്നു പക്ഷേ എനിക്കിപ്പം അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതിൽ നല്ല ഫ്ലവറിങ്ങോ നല്ല വെയിലത്ത് വെച്ചാൽ നല്ല ഫ്ലവർ കേട്ടോ അപ്പോൾ ഞാൻ മേലേട്ടാ വെച്ചിട്ടുള്ളത് താഴെ വെയിൽ കുറവായതുകൊണ്ട് മേലാണ് അടീനിയ വെച്ചിട്ടുള്ളത് എപ്പോഴും നല്ല പൂവേട്ടാ ഇതിൽ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ബ്രാൻഡ് ഇതുപോലെ കട്ട് ചെയ്ത് അത് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പുതിയൊരു ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കത്തിയിട്ടൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ടെറ്റോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളൊക്കെ വേറെ വേണമെങ്കിൽ നമുക്ക് നട്ടെടുക്കാം കേട്ടോ നട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല പൂവൊക്കെ ഉണ്ടാവും പക്ഷെ അതുപോലെ കോടാക്സ് നമുക്ക് വലുതാവൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെ നല്ല പൂവൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ നാ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഞാൻ സാഫ് തേച്ച് കൊടുക്കട്ടെ അപ്പോൾ ആദ്യം ആദ്യമൊന്നും ഞാൻ ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതൊന്നും തുടച്ചെടുക്കണ്ടിട്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ ഒരു കറ പോലെ ഇങ്ങനെ വരും അതൊക്കെ ഒന്ന് ആദ്യം ഇതുപോലെ ഞാൻ നല്ല തുടച്ചെടുത്തിട്ടുണ്ട് ഇനി തുടച്ചെടുത്ത ഭാഗത്തൊക്കെ ഞാൻ അതുപോലെ സാഫ് ഞാൻ വെള്ളത്തിൽ കളിക്കട്ട ഒരു പൊടി അട്ടാ എന്ന് പറയുന്നത് അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇതുപോലെ കളിക്കിട്ട് കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാട്ടാം അപ്പം ഇങ്ങനെ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ പ്ലാൻസ് ഒന്നും ചെയ്യാതെ ആ ഭാഗത്തു തന്നെ പുതിയ മുളകളൊക്കെ പൊട്ടി വരുട്ടാം അപ്പോൾ ഞാൻ എല്ലാ പ്ലാൻസിൻ്റെ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന പ്ലാൻസ് ഒക്കെ അതുപോലെ കട്ട് ചെയ്ത് ഞാൻ സാഫൊക്കെ പറ്റിയിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ഒരു സൈഡിൽ ഇരിക്കട്ടെ ഒരോന്ന് രണ്ടാഴ്ച കൊണ്ട് അതിൻ്റെ പുതിയ തളിയിലൊക്കെ വന്നോളും അതുവരെ അത് നമുക്ക് തണലിൽ തന്നെ സൈഡിൽ വെക്കട്ടോ ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്ലാൻസുകളൊക്കെ ഒന്ന് ഞാൻ നട്ട് കൊടുക്കാൻ വിചാരിക്കുകയാണ് അപ്പം ഞാൻ സാഫ് കളിക്ക വെള്ളത്തിൽ കുറച്ചു നേരമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നാല് പ്ലാൻസുകളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാലും നാല് നമ്മളടുത്തില്ലാത്ത കളർ ഫ്ലവർ ഉള്ള അടിപൊളി ആയിട്ടുള്ള പ്ലാൻസുകളായിട്ടാണ് ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് നമുക്ക് നട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പോട്ടി മിക്സ് ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ മണ്ണ് ഇല്ല മണ്ണെടുത്തിട്ടുണ്ട് ചകരിച്ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് എംസാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എം സാൻഡ് ഇല്ല നമുക്ക് ചിരലില്ല ചിരൽ കുറച്ച് എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ കുറച്ച് എം സാൻഡ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വേപ്പിൻ പിണാക്കില്ല അത് കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ ഇട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇതിലേക്ക് മണ്ണും പിന്നെ ചകരിച്ചോറും കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി ഇട്ടാം മണലാണെങ്കിൽ മണൽ അധികം ഇട്ടെടുക്കാം മണലെന്ന് പറഞ്ഞാൽ ചിരൽ മണലില്ല ചിരൽ അത് അപ്പോൾ നമ്മൾ ഈ അടീനിയം പ്ലാൻസിൽ അധികം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലല്ലോ അതിനെ ചരലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ അത് അതിലേക്ക് കുറച്ച് സാഫിൻ്റെ പൊടിയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഇട്ടിട്ട് ഇതുപോലെ നല്ലൊന്ന് കൈകൊണ്ട് കൊണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലാൻസുകൾ അധികം കൊടക്സ് ഒന്നും അധികം വലുപ്പമില്ലാത്ത പ്ലാന്റ്സുകളാണല്ലോ അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പിന്നെ പോട്ടിലിട്ടാണ് നട്ട് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് വേറെ റൂട്ടൊക്കെ വന്ന ഒന്ന് റെഡി ആയിൻ്റെ ശേഷം നമുക്ക് വലിയ പോട്ടിലേക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ചെറിയ പൂട്ടിലാണ് ഇപ്പോൾ ആദ്യം നട്ടായി ചേർക്കേട്ടാ അപ്പോൾ ഞാൻ ഇതുപോലെ പോട്ടിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ കുറച്ച് കഷ്ണം കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്ത പോട്ടിന് കുറച്ച് കൂടുതൽ ഉൾസുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മണ്ണൊക്കെ പെട്ടെന്ന് ഒലിച്ച് പോകില്ല അപ്പോൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ കുറച്ച് കല്ലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ പോട്ടി മിക്സ് ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ തൈ വെച്ച് കൊടുക്കട്ടെ തൈ വെച്ചിട്ട് പിന്നെ ഞാൻ ഇതുപോലെ മിക്സ് ഇട്ട് മിക്സിട്ടെടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നിർത്താട്ടെ ചേണ് അപ്പോൾ നമ്മൾ കോടാക്സ് ഒരുപാട് താഴേക്ക് താഴേക്കായിട്ട് പിന്നെ വെച്ചു കൊടുക്കാതെ മുകളിലായിട്ട് വേര് മാത്രം അടി കണ രൂപത്തിൽ ഇതുപോലെ നട്ടെടുക്കാം കേട്ടോ അതാ ആ കോടാക്സിന് മേലൊക്കെ രൂപത്തിൽ ഞാൻ നട്ടൊടുക്കുന്നുണ്ട് ഇനി ഇത് ഓരോ പൊട്ടി മിക്സൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാനേ ഫ്രാൻസ് മുഴുവനായിട്ട് ഞാൻ അതുപോലെ നട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാപ്പ് കളിക്കുക വെള്ളം ഉണ്ടായിരുന്നില്ല അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതുപോലെ ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ പോട്ടിൻ്റെ താഴെത്തുകൂടെ വെള്ളം വരുന്ന വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാം പിന്നെ മൂന്നാല് ദിവസത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്ന വേണ്ട മൂന്നാല് ദിവസം ദിവസമുള്ള ഒരാഴ്ച വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആവശ്യമില്ല ഇതുപോലെ ഷെറില് തണലത്തി വെച്ചാൽ മതിക്കാം അപ്പോൾ അതാ പ്ലാൻസുകളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്ലാന്റ്സ് നടന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വൈകുന്നേരം മക്കൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് ഞാൻ പൂള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ടാണ് പൂള വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന അവിടെ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മത്തി ചെറിയ മത്തിൽ മത്തി മുളകിട്ടതായിരുന്നിട്ടാ അപ്പം അതും കൂട്ടി പൂളൊക്കെ അടിക്കട്ടെ ചേക്കേട്ടെ അപ്പോൾ കുഞ്ഞിനായും വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ വൈകുന്നേരം ചായ ഒക്കെ ഇടയിട്ട് ഇതൊക്കെ കൂട്ടി കഴിക്കാൻ പോവുകയാണേ അപ്പോൾ ഇത്ര കൊള്ളട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇടയിൽ ലൈക്ക് ചെയ്യാൻ മാറുന്നവരൊക്കെ ഇപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മളൊരു ഫറി വൈബ്സ് എന്നാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഓക്കെ ബായ് അസ്ലാമലൈക്കും